വനിതാ ദിനത്തിൽ വനിതകൾക്ക് പ്രാമുഖ്യമേകി കയ്പമംഗലം പഞ്ചായത്തിൽ വനിതാ വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ 2023-24 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ലോകത്തിലെ ജനസംഖ്യയുടെ ആനുപാതികമായി ആളോഹരി വരുമാനത്തിലൂന്നി രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് നിശ്ചയിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. അതിദരിദ്ര വിഭാഗങ്ങളെ കണ്ടെത്തി പഞ്ചായത്തിൻ്റെയോ മറ്റു സർക്കാർ സ്ഥാപനങ്ങളുടെയോ പടിവാതിക്കൽ പോലും ചെന്ന് എത്തിനോക്കാതെ സമൂഹത്തിൽ മാനസികമായും സാമ്പത്തികമായും ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ കണ്ടെത്തി അവരുടെ നിസ്സഹായാവസ്ഥയ്ക്ക് കടിഞ്ഞാണിടാൻ പഞ്ചായത്തുകൾ ഒരു പരിധി വരെ ശ്രമിച്ചിട്ടുണ്ട്. പ്രളയവും കോവിഡും മൂലം തകർന്ന ജനവിഭാഗത്തിൻ്റെ ചെറുത്തുനിൽപ്പിന് പഞ്ചായത്തുകൾ നടത്തിയ പോരാട്ടം എന്നും സ്മരിക്കപ്പെടും. ജനറൽ പർപ്പസ് വിഭാഗത്തിൽ 2,18,33,000 രൂപയും ജനറൽ ഫണ്ട് വിഭാഗത്തിൽ 3,19,10,000 രൂപയും 15-ാം ധനകാര്യ കമ്മീഷൻ വിഭാഗത്തിൽ ബേസിക് ഗ്രാൻഡായി 52,84,000 രൂപയും 79,26,000 രൂപയും പട്ടികജാതി വിഭാഗത്തിൽ 79,87,000 രൂപയും മെയിൻ്റൻസ് വിഭാഗത്തിൽ 2,87,60,000 രൂപയും നോൺ റോഡ് വിഭാഗത്തിൽ 81,92,000 രൂപയും ജലജീവൻ മിഷന് പൈപ്പിടുന്നതിന് റോഡ് പൊളിച്ചതിൻ്റെ ഭാഗമായി ലഭിച്ച 10 കോടി രൂപയും ഉൾപ്പെടെ നിരവധി പേർക്ക് ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ പട്ടികജാതി മത്സ്യത്തൊഴിലാളി സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യ സാമ്പത്തിക ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത്. 43,02,35,002 രൂപ വരവും 40,52,64,000 രൂപ ചിലവും 2,49,71,002 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പാർപ്പിട മേഖലയ്ക്ക് 79,79,400 രൂപയും വയോജനക്ഷേമത്തിന് 16,75,750 രൂപയും ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പദ്ധതികൾക്കായി 16,75,750 രൂപയും വനിതാക്ഷേമ പദ്ധതിക്ക് 33,51,500 രൂപയും വിസ്മയ തീരം പദ്ധതിക്ക് 15,00,000 രൂപ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നവീകരിക്കുന്നതിന് 25,00,000 രൂപ പുതിയ റോഡ് നിർമ്മാണത്തിനായി 10 കോടി കളിസ്ഥലം പൂർത്തീകരണം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. അതിദരിദ്രരായ ജനങ്ങളെ കണ്ടെത്തി അവർക്ക് ഉതകുമാറായ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കം നടത്തുന്നതിനോടൊപ്പം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനമായിട്ടാണ് ബഡ്ജറ്റിൽ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷത്തെ പദ്ധതികളിൽ ചിലതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതുമൂലം തുടക്കമിടുന്നതിന് കാലതാമസം വന്നു ചേർന്നിട്ടുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്കും അനുവദിച്ച തുകയുടെ മുഴുവൻ ഫണ്ടും ചിലവഴിക്കുന്നതിന് കഴിയാഞ്ഞത് കഴിഞ്ഞ വർഷത്തെ നേട്ടമാണ്. സാമ്പത്തിക അടിത്തറ കെട്ടിപ്പൊടുക്കാൻ അതിദാരിദ്ര്യവും അതിസമ്പന്നതയ്ക്കും ഇടയ്ക്കുള്ള സാധാരണക്കാരായ ജനങ്ങളെ വരുമാനാദായ പദ്ധതികളിൽ ഒരുക്കി നമ്മൾ പരിപാലിക്കുന്നതിന് വിജയിച്ചിട്ടുണ്ട്. മുട്ടക്കോഴി വളർത്തൽ, കന്നുകുട്ടി പരിപാലനം, മത്സ്യം വളർത്തൽ തുടങ്ങിയ ഉൽപ്പാദന മേഖലയിൽ വലിയൊരു പ്രവർത്തനം നമ്മൾ നടത്തി. അംഗനവാടികൾക്ക് പ്രത്യേക പരിഗണന, പിന്നോക്ക വിഭാഗങ്ങളിൽ കട്ടിൽ, വാട്ടർ ടാങ്ക് തുടങ്ങിയ ക്ഷേമ പ്രവർത്തനത്തിനും മുന്നിട്ട് നിൽക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് പി എസ് രതീഷ്, ജനപ്രതിനിധികൾ, ഘടകസ്ഥാപന മേധാവികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂടുകൂടിയോ, എന്നാൽ ഇനി കൂളാകാം, അതും ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ. മാർവൽ ഏജൻസി സൗദരിപ്പിക്കുന്നു സമ്മർ കൂൾ സെയിൽ. എല്ലാ ബ്രാൻഡഡ് എസികളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ വെറും 1 രൂപ കൊടുത്ത് എസി സ്വന്തമാക്കാൻ അവസരം. മെഗാ നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് വിദേശ യാത്രയ്ക്ക് അവസരം. എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സ്മാർട്ട് വാച്ച് സമ്മാനം. പലിശരഹിത വായ്പയോടൊപ്പം എക്സ്ചേഞ്ച് സൗകര്യവും. മാർവൽ ഏജൻസീസ്, ഇരിഞ്ഞാലക്കുട. ചിട്ടയായ അധ്യാപനത്തോടൊപ്പം ആധുനിക സജ്ജീകരണങ്ങളുമായി ന്യൂട്ടൺസ് ലേണിംഗ് ഹബ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾക്കൊപ്പം മോക്ക് ടെസ്റ്റ്, റിവിഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ് എന്നിവയിലൂടെ ചിട്ടയായ പരിശീലനം. 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് CBSE ട്യൂഷൻ ബാച്ചുകൾ, +1 +2 സയൻസ് സെറ്റ് കോമേഴ്സ് ട്യൂഷൻ, +1 +2 CBSE സയൻസ് ബാച്ചുകൾ. വിദ്യാഭ്യാസത്തോടൊപ്പം ന്യൂട്ടൺസ് ഡേ, സ്പോർട്സ് ഡേ, ഫെസ്റ്റിവൽസ്, സയൻസ് ആൻഡ് ആർട്ട് എക്സ്പോ തുടങ്ങി വിവിധങ്ങളായ വിജ്ഞാന ആഘോഷ പരിപാടികളും. ന്യൂട്ടൺസ് ലേണിംഗ് ഹബ്, തൃപ്രയാർ ആൻഡ് ചന്ദ്രാപിന്നി. 2023-24 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 10th CBSE, 12th CBSE ക്ലാസുകൾ March 1 മുതലും 10th സ്റ്റേറ്റ്, 8th, 9th വെക്കേഷൻ ക്ലാസുകൾ April 1 ആരംഭിക്കുന്നു.